ഹരിോം സുഭാഷിതം ശ്രീഗുരുഭ്യോം നമ അത പരം ബ്രഹ്മ പരം ബൃഹന്തം യഥാരികം സർവഭൂതൂഢം വിശ്വസൈക്കം പരിവേതമീസം താമൃന്ദി തൈത്തരീയം എന്നുകൂടി അറിയപ്പെടുന്ന ശ്രീകൃഷ്ണ യജുർവേദശാഖയിൽപ്പെട്ട ഒരു ഉപനിഷത്താണ് ശ്വേതാശ്വതരം ഇതിലെ വക്താവ് മഹാസിദ്ധനും ബ്രഹ്മജ്ഞാനികളിൽ പ്രഥമ ഗണനീയമായ ശ്വേതാശ്വത ഋഷിയാണ് അദ്ദേഹം പരമഹംസ പദവിക്കും ഉപരിയായ അത്യാശ്രമ പദവിയിലെ ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്ന തത്വങ്ങളാണ് ഈ ഉപനിഷത്തിലെ പ്രതിപാദ്യം ഋഷി പറയുന്നത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിലല്ല ഈശാവാസ്യാദികളായ പത്ത് ഉപനിഷത്തുകളിൽ ശ്വേതാശ്വതരം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവയോളം തന്നെ പ്രധാനമാകിയാൽ ശങ്കരഭഗവത്പാദർ ഇതിനും ഭാഷ്യം രചിച്ചിട്ടുണ്ട് ഏറ്റവും ഉപരിയായ ആധ്യാത്മിക ചിന്ത മാത്രമേ ഇതിൽ കാണൂ പ്രപഞ്ച സൃഷ്ടിക്കുള്ള കാരണം ബ്രഹ്മാവിന് വേദോപദേശം അത്യധികം വിജ്ഞാനപ്രദങ്ങളായ സൂക്തങ്ങളാൽ ആണ് ഇത് ശോഭിക്കുന്നത് അത പരം ബ്രഹ്മ പരം ബഹന്തം യഥാനികയായം സർവഭൂതേഷഗൂഢം വിശ്വൈക്യം പരിവേഷിതാരം ഈശം തം ജ്ഞാവാ അമൃത ഭവന്തി എന്ന് പറഞ്ഞ ആ മന്ത്രശ്ലോകത്തിൻ്റെ അർത്ഥം അതിനേക്കാളും ഉപരിയായതും ഏറ്റവും ബൃഹത്തായതും ഓരോ ശരീരത്തിൻ്റെയും അവസ്ഥാഭേദമനുസരിച്ച് എല്ലാ ജീവജാലങ്ങളിലും ഗൂഢരൂപത്തിൽ വർദ്ധിക്കുന്നതും ലോകത്തെ ആകമാനം ആവരണം ചെയ്യുന്നതുമായ സാക്ഷാൽ പരബ്രഹ്മജ്ഞാനം കൊണ്ട് മാത്രമേ ഒരു മനുഷ്യൻ അമൃതത്വം പ്രാപിക്കുകയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായി പറഞ്ഞിരിക്കുന്നത് നിരാകാരമായ നിർഗുണബ്രഹ്മം ജീവജാലങ്ങളുടെയും അന്തർഭാഗത്ത് ആ ജീവികളുടെ തരാതരമനുസരിച്ച് കുടികൊള്ളൂ ജീവൻ ഈശ്വരാംശം തന്നെയാണ് അത് അന്തര്യാമിത്വേന അന്തർഭാഗത്ത് വ്യാപിച്ചു കിടക്കുന്നുവെന്ന് മാത്രം മാത്രവുമല്ല അതേ ഈ ഒരു ഈശ്വരൻ ഈ അത്ഭുത പ്രപഞ്ചമാകമാനം പരിവേഷണം ചെയ്തിരിക്കുന്നു ഈശ്വരനാൽ ആവൃതമാണ് പ്രപഞ്ചം പ്രപഞ്ചമാകുന്ന ഈ ലോകം നിറഞ്ഞിരിക്കുന്ന വസ്തു ഏതാണോ അതാണ് സാക്ഷാൽ ഈശ്വരൻ എന്നൊരറിവ് ഉദിച്ചാൽ അതിൻ്റെ ഫലം അമൃതത്വപ്രാപ്തി അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി എന്നാണ് ഈ ഉപനിഷ് വാക്യത്തിൻ്റെ അർത്ഥം സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരാംശത്തെ നാം അറിഞ്ഞ് ആരാധിച്ചാൽ ഇതിനുപരിയായി മറ്റൊരു കർത്യവും ഇല്ല മോക്ഷം അവരവർക്ക് അനുഭവമാകുമെന്നാണ് വളരെ ചുരുക്കമായി പറഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും എന്തു ചിന്തിച്ചാലും അതെല്ലാം ഈശ്വരമയമാണെന്നുള്ള അറിവ് കിട്ടിയാൽ നമ്മുടെ ഈ ജന്മം മോക്ഷത്തിലേക്കുള്ളതായി എന്നാണ് അർത്ഥം സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഈ ലോകം മുഴുവൻ യോഗാ ദിനമായി ആചരിച്ചിരുന്ന ദിവസമായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വിഷയം പറയുവാൻ തോന്നിച്ചത് ഇന്നലെ പ്രശ്നോപനിഷത്തിൽ പിപ്പലായന മഹർഷിയോട് അദ്ദേഹത്തിന് ഉള്ള ശിഷ്യന്മാരിൽ ബ്രഹ്മതത്വത്തിലേക്ക് ഉയർന്ന ആറ് ശിഷ്യന്മാർ ബ്രഹ്മചാരികൾ ചോദിച്ചിരുന്ന ആദ്യ ചോ ആറ് ചോദ്യങ്ങളിൽ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിരുന്നു ഇന്നലത്തെ സുഭാഷിതത്തിൽ നാം അറിഞ്ഞത് കബന്ധൻ എന്ന ശിഷ്യൻ എവിടെ നിന്നും ജനിക്കുന്നു ജീവൻ എന്ന് ചോദിച്ചിരുന്നു രണ്ടാമത്തെ ശിഷ്യനായ ഭാർഗവൻ ഈ ജീവനെ ശരീരത്തിൽ നിലനിർത്തുന്ന കരണങ്ങൾ ഏവ അതിൻ്റെ പ്രാണൻ്റെ സ്ഥാനം അവ പ്രാണായാമം ഈ ജീവിതത്തിൽ ചെയ്യുന്നത് എന്തിന് ഇതൊക്കെ നമ്മൾ ഇന്നലെ അറിഞ്ഞു മൂന്നാമത്തെ ചോദ്യം കൗസല്യൻ എന്ന ബ്രഹ്മചാരിയാണ് ചോദിച്ചത് പ്രാണൻ എവിടെ നിന്നുണ്ടായി അത് ശരീരത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെ പ്രാണന്റെ പ്രവൃത്തികൾ എന്തെല്ലാം ഇതായി മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ഗാർഗ്യൻ എന്ന ബ്രഹ്മചാരിയാണ് ചോദിക്കുന്നത് ഉറക്കവും സ്വപ്നവും കാണലുമാകുന്ന രണ്ടവസ്ഥകളെ എങ്ങനെ അറിയും എന്നാണ് നാലാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ഓം എന്ന പ്രണവമന്ത്രത്തിൻ്റെ ഉപാസനയും അതിൻ്റെ ഫലവും എന്താണെന്നാണ് ആറാമത്തെ ചോദ്യം സുകേശൻ എന്ന ബ്രഹ്മചാരി ചോദിക്കുന്നത് ഒരു പുരുഷൻ്റെ പതിനാറ് കലകൾ ഏവ എന്നാണ് അത്യന്തം ജ്ഞാനപ്രദമായ മനുഷ്യ ജീവൻ്റെ ഉൽപ്പത്തി മുതലുള്ള ഈ നല്ല ജ്ഞാനം ആറ് ചോദ്യങ്ങൾ മുഖാന്തിരമായി ജ്ഞാനികൾക്ക് ഈശ്വരാധീനമുള്ളവർക്ക് വേണ്ടി പിപ്പലായന മഹർഷി ലോകത്തിലുള്ള എല്ലാവർക്കും നന്മ വരുവാൻ വേണ്ടി നാം ആരെന്ന് അറിയുന്നതിന് വേണ്ടി ജീവൻ എന്താണെന്ന് അറിയുന്നതിന് ഈ ആറ് ശിഷ്യന്മാരെ ശിഷ്യന്മാരെക്കൊണ്ട് ചോദിപ്പിച്ച് അതിന് പറയുന്ന ഉത്തരമായാണ് നമുക്ക് സുഭാഷിതത്തിൽ ഇന്നലെ മുതൽ കേട്ട് തുടങ്ങുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കേട്ടു ഇനി മൂന്നാമത്തെ ചോദ്യം മുതൽ ഇന്ന് നമുക്ക് ഒന്ന് സ്പർശിക്കാം ഹരി മൂന്നാമത്തെ ചോദ്യം കൗസല്യൻ എന്ന ബ്രഹ്മചാരി ചോദിക്കുന്നതാണ് പ്രാണൻ എവിടെ നിന്നുണ്ടായി എങ്ങനെയാണ് അത് ശരീരത്തിൽ പ്രവേശിച്ചത് പ്രാണൻ്റെ പ്രവൃത്തികൾ എന്തെല്ലാമാണ് ചോദ്യങ്ങൾ അതിസൂക്ഷ്മമായ കാര്യങ്ങളെപ്പറ്റിയാണ് എന്ന് ബഹുമാന്യ ശ്രോതാക്കൾ ഒന്ന് ശ്രദ്ധിക്കണേ ശക്തിയുടെ ഉറവിടം ഏതാണ് ഇതറിയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വൈദ്യുതി ശക്തി കാന്തശക്തി ഉഷ്ണശക്തി പ്രകാശക്തി മുതലായ പല ശക്തികളും ഉണ്ട് ഇവയ്ക്കെല്ലാം ആശ്രയമായ ഒരു മൂലകശക്തിയും ഉണ്ട് ഉണ്ടാവണമല്ലോ ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാൽ ഇവയ്ക്കെല്ലാം ആശ്രയമായ ഒരു വലിയ മഹാമൂലകശക്തി ആ മൂലശക്തി ഉണ്ട് എന്നത് ഊഹമല്ലാതെ അതെന്താണെന്ന് ഭൗതികശാസ്ത്രത്തിന് ഇന്നും പിടികിട്ടിട്ടുമില്ല മനഃശക്തി ബുദ്ധിശക്തി പ്രാണശക്തി മുതലായവയുടെ ഉറവിടം ഏത് എന്നാണ് ചോദ്യം ആ ശക്തി ഇവയ്ക്കും അതീതവുമാണ് അതായത് ഇന്ദ്രിയാതീതമായ അനുഭവത്തെ ആരായലാണ് അന്വേഷിക്കലാണ് അതീന്ദ്രിയ അനുഭവമുള്ള ഒരു മഹാത്മാവിന് മാത്രമേ ഇതിന് മറുപടി പറയുവാൻ കഴിയുകയുള്ളൂ മാത്രവുമല്ല ഇത് കേൾക്കുന്നുവെന്നിരിക്കട്ടെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ ബ്രഹ്മചര്യം ത്യാഗം പൂർണ്ണമായ സത്യസന്ധത തുടങ്ങിയ ആധ്യാത്മിക സാധനകളിൽ നല്ല പ്രാവീണ്യം നേടിയവരാവണം ശിഷ്യന്മാർ ഇത് രണ്ടും തികഞ്ഞ സന്ദർഭമായതിനാൽ ആരാധ്യനായ ഗുരുനാഥനായ വിപലായ മഹർഷി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ തുടങ്ങി വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ വീണ് കിട്ടുന്നതോ വില കൊടുത്ത് വാങ്ങാവുന്നതോ അല്ല കഠിനമായ തപസ്സും സാധനകളും ഈ കഠിന തപസ്സും സാധനകളും വഴി മാത്രമേ ബ്രഹ്മവിദ്യ കൈവരൂ എന്ന ധ്വനിയാണ് ഇവിടെ സന്ദർഭോചിതമായി പറഞ്ഞത് അപ്പോൾ ഇപ്രകാരമുള്ള ഈ മഹാജ്ഞാനം ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടാലേ ഇത് മനസ്സിലാവുകയുള്ളൂ എന്നാൽ വളരെ ലളിതമാണ് സരളമാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഉത്തമമായ അർഹത സമ്പാദിക്കാത്തവർക്ക് ഇപ്രകാരമുള്ള ആധ്യാത്മവിദ്യ പറഞ്ഞു കൊടുക്കുവാൻ ശ്രമിക്കുന്നത് പാഴ്വേലയാണ് എന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട് ഹരി ആത്മാവിൽ നിന്നുമാണ് പ്രാണൻ ഉണ്ടായത് തെറ്റിദ്ധാ ധാരണ വരരുതെന്ന് കരുതി ആത്മാവിൻ്റെ പ്രതിബിംബമാണ് പ്രാണനെന്ന് കൂട്ടിച്ചേർത്തു പ്രതിബിംബം ഉണ്ടായതിനാൽ ബിംബത്തിന് ഒരുവിധ മാറ്റമോ കുറവോ ഒന്നും സംഭവിക്കുകയുമില്ല എന്നിരുന്നാലും ബിംബത്തിൽ നിന്നാണ് പ്രതിബിംബം ഉണ്ടാവുന്നതും തെളിഞ്ഞത് മങ്ങിയത് ഇളകുന്നത് തുടങ്ങിയ വ്യത്യാസങ്ങൾ പ്രതിബിംബത്തിന് ഉണ്ടാവാം എന്ന് മാത്രമേ ഉള്ളൂ അതിന് കാരണം പ്രതിബിംബിക്കുന്ന ഉപാധിയുടെ വ്യത്യാസത്താൽ തോന്നുന്നത് മാത്രമാണ് അത് അതുപോലെ സുഖി ദുഃഖി മാനി അവമാനി എന്നീ തോന്നലുകൾ മനസ്സ് ബുദ്ധി തുടങ്ങിയ ഉപാധികളുടെ ധർമ്മമാണ് അത് പ്രാണൻറ്റേതല്ല ഈ പ്രാണൻ ഉപാധിയിൽ ഈ ശരീരത്തിൽ എങ്ങനെ വന്നുപെട്ടു എന്ന ചോദ്യത്തിന് മറുപടിയാണ് പിന്നെ പറയുന്നത് വീടിൻ്റെ മുറ്റത്ത് തണലില്ലാത്തടത്ത് ഒരു പാത്രം വച്ചിരിക്കുന്നു അതിൽ വെള്ളമൊഴിച്ച് നിറച്ചാൽ സൂര്യൻ്റെ പ്രതിബിംബം പ്രത്യക്ഷപ്പെടും സൂര്യൻ എങ്ങനെയാണ് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടതെന്ന് ചോദിച്ചാലോ സൂര്യനല്ലാതെ വെള്ളമെന്ന ഉപാധിയിൽ പ്രതിഫലിച്ച പ്രതിബിംബമാണ് അത് ഇതുപോലെ ശരീരമാകുന്ന ഉപാധിയിൽ പ്രതിഫലിച്ച ആത്മാവിൻ്റെ പ്രതിബിംബമാണ് പ്രാണൻ ആരുമുണ്ടാക്കിയതല്ല തോന്നൽ മാത്രമാണ് ഈ പ്രാണൻ അഞ്ചായി പിരിഞ്ഞാണ് ശരീരത്തിലെ ഓരോ പ്രവൃത്തികളും നടത്തുന്നത് പിരിയുക എന്നതിൻ്റെ അർത്ഥം വ്യത്യസ്ത പ്രവൃത്തികൾ നടത്തുക എന്നു മാത്രമാണ് വീട്ടിൽ ഒരാളിനെ അച്ഛനെന്നും വിദ്യാലയത്തിൽ അദ്ദേഹത്തിനെ അധ്യാപകനെന്നും കളിസ്ഥലത്ത് കളിക്കാരനെന്നും ക്ഷേത്രത്തിലെത്തിയാൽ ഭക്തനെന്നും ഒരാളെ തന്നെ വിളിക്കുന്നത് പോലെയാണ് ചെവി കണ്ണ് നാവ് മൂക്ക് ഇവയിലെ ഏഴ് ദ്വാരങ്ങളിൽ കൂടി ലോകബാഹ്യ വിഷയങ്ങളെ ജീവൻ്റെ അനുഭവത്തിന് സമർപ്പിക്കുന്നതിന് പ്രാണനെന്നും അകത്ത് ചെന്ന് തൻ്റെ കർത്തവ്യം നിർവഹിച്ചതിന് ശേഷം പുറത്തേക്ക് ബാക്കി വരുന്നവയെ പുറന്തള്ളുന്ന പ്രവൃത്തി ചെയ്യുന്നതിനെ അപാനനെന്നും ഭക്ഷണ സാധനങ്ങളെ ദഹിപ്പിച്ച് ആവശ്യമായ പോഷണം എല്ലാ ദിക്കിലും എത്തിക്കുന്ന ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ വായുവിനെ സമാനനെന്നും ഹൃദയത്തിൽ ഹൃദയം ഹൃദയമെന്നത് രക്തം പമ്പ് ചെയ്യുന്ന അവയവമല്ല അനേകം നാടികൾ ബന്ധിച്ചിരിക്കുന്ന മനസ്സാണത് ഇവിടെ ഹൃദയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ാഡികളും ഉപനാടികളും അടക്കം എഴുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഒന്ന് നാടുകളുണ്ടെന്ന് കണക്കാക്കിയിട്ടുണ്ട് ഇപ്പോൾ ശരീരത്തിൻ്റെ സർവഭാഗത്തും ജീവചൈതന്യം എത്തിക്കുന്ന പ്രവൃത്തി വ്യാനൻ എന്ന പ്രാണനാണ് ചെയ്യുന്നത് ജീവനെ സൂക്ഷ്മ ശരീര ഉപാധിയിലൂടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നതും പ്രാരബ്ധം അവസാനിച്ചാൽ ഈ ശരീരത്തിൽ നിന്നും പുറത്ത് ജീവനെ കൊണ്ടുപോകുന്നതും ഉദാനൻ എന്ന പ്രാണനാണ് ഒരു വ്യക്തിയിലുള്ള അഞ്ച് പ്രാണശക്തി പോലെ ഈ ലോകം മുഴുവനും അഞ്ച് പ്രാണശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് വ്യക്തിയിലെ പ്രാണൻ്റെ സ്ഥാനം കണ്ണാണ് അതുകൊണ്ട് പ്രാണൻ വിട്ടുപോയാൽ കണ്ണ് ആ അടയും അല്ലെ അടയ്ക്കും വ്യക്തിയിലെ പ്രാണൻ്റെ സ്ഥാനമായ കണ്ണ് ഈ ലോകപ്രപഞ്ചത്തിൻ്റെ പ്രാണന്റെ സ്ഥാനം സൂര്യനാണ് പ്രാണന്റെ ഏഴ് ജ്വാലകളാണ് മുഖത്തുള്ള ഏഴ് ദ്വാരകൾ ആ ഏഴ് ദ്വാരങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അത് ശ്രദ്ധിച്ചാൽ കണ്ണിന് രൂപത്തെയും ചെവിക്ക് ശബ്ദത്തെയും നാവിന് രസത്തെയും മൂക്കിന് മണത്തെയും മാത്രം പ്രകാശിപ്പിക്കുവാനല്ലേ കഴിയുകയുള്ളു വിഷ്ടിയും സമഷ്ടിയും കൂടി ചേരുമ്പോഴാണ് വിഷയഭോഗം ഉണ്ടാവുന്നത് ഉദാഹരണത്തിന് കണ്ണും സൂര്യപ്രകാശവും കൂടി ചേരുമ്പോഴല്ലേ രൂപങ്ങൾ കാണുകയുള്ളൂ വെളിച്ചമില്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ കണ്ണ് കാണില്ല നമ്മൾ സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു മുറിയിൽ ആ മുറിയിൽ പല സാധനങ്ങളും പലയിടത്തും ഇരിക്കുന്നുണ്ട് ഒരുപക്ഷെ കരണ്ടില്ല എങ്കിലും നമ്മൾ ഊഹിച്ച് തപ്പിച്ചു അത് എടുക്കും പക്ഷേ അത് മുറിക്കുള്ളത് മാത്രമല്ലേ എടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ പ്രപഞ്ചത്തിൽ മുഴുവൻ വെളിച്ചം കാണിക്കുന്ന സൂര്യൻ പ്രപഞ്ചത്തിൻ്റെ കണ്ണും കാഴ്ച തരുന്നത് പ്രപഞ്ചത്തിൻ്റെ കണ്ണും നമുക്ക് കാഴ്ചശക്തി തരുന്നത് നമ്മുടെ കണ്ണുമാണ് അപ്പോൾ ആ കണ്ണും പ്രപഞ്ചത്തിൻ്റെ ചൈതന്യമായ സൂര്യപ്രകാശവും കൂടി ചേരുമ്പോൾ രൂപങ്ങൾ കാണും എന്ന അനുഭവം നമുക്ക് സാധിക്കും അധോഭാഗത്ത് നിൽക്കുന്ന അപാനൻ്റെ സമഷ്ടിദേവത ഭൂമിദേവിയാണ് അതുകൊണ്ട് ഭൂമിയുടെ ആകർഷണ ശക്തിയിൽ ആവശ്യമില്ലാത്ത ശരീരത്തിനുള്ളിലുള്ള സാധനങ്ങളെ അപാനൻ ആകർഷിച്ച് പുറത്തു തള്ളുന്നു എന്നതിലെ സാരസ്യമൊന്ന് ശ്രദ്ധിക്കൂ നമ്മുടെ മലമൂത്ര വിസർജ്യങ്ങൾ താഴോട്ട് ഇങ്ങനെ വരുന്നതിന് സംഘടിപ്പിച്ച ആ പ്രപഞ്ച സത്യം ഒന്ന് ശ്രദ്ധിക്കൂ ഇനി സമാനൻ്റെ സമഷ്ടി അന്തരീക്ഷമാണ് മധ്യഭാഗത്തുള്ള ഉദരത്തിലിരുന്ന് പ്രവർത്തിക്കുന്നു സമാനൻ ആ സമാനൻ്റെ ദേവതയെ മധ്യഭാഗത്ത് നിൽക്കുന്ന അന്തരീക്ഷമായി കൽപ്പിച്ച് അത് ആണ് അതിൻ്റെ സാര രസം ഇപ്പോൾ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് ആണ് വ്യാനൻ്റെ സ്ഥാനം വ്യാനൻ്റെ ദേവത വായുവാണ് ശക്തി സർവത്ര എത്തിക്കുന്നതും വായുവാണ് ഉദാനന്റെ സ്ഥാനമോ കഴുത്താണ് ആ കഴുത്തിൻ്റെ ദേവത ആരാണ് ഉഷ്ണം ഇപ്പം നിശ്ചയിച്ച വാസനകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഉദാനനാണ് ജീവനെ ശരീരത്തിൽ നിന്നും പുറത്ത് കൊണ്ടുപോകുന്നത് മരിച്ചുവെന്ന് എങ്ങനെ അറിയാം അത് ഉദാനവായുവിൻ്റെ ദേവതയായ ഉഷ്ണം ദേഹത്തിൽ നിന്നും അപ്രത്യക്ഷമായാൽ മരിച്ചു എന്ന് മനസ്സിലാവും ദേഹം മുഴുവൻ തണുത്ത് വിറങ്ങലിക്കും മരച്ചിരിക്കും അപ്പോൾ മരിച്ചുവെന്ന് തീർച്ചയാക്കാം വിറക് തീർന്നാൽ തീ കെട്ടുപോവുകയല്ലേ അതുപോലെ വാസനകൾ അനുഭവിച്ചു തീർന്നാൽ ജീവൻ ആ ശരീരം വിടും ശരീരത്തിലെ ഉഷ്ണം അപ്രത്യക്ഷമാവും ചൂട് ഇല്ലാണ്ടാവും തണുക്കും ആഗ്രഹങ്ങളും അതനുസരിച്ച് കർമ്മങ്ങളുമാണ് വാസനകൾ പിന്നെ വാസനയ്ക്കനുസരിച്ച് കർമ്മം ചെയ്യാൻ ആഗ്രഹവും ഉണ്ടാവും ഈ ഊരാക്കുടുക്കിൽപ്പെട്ട് ജീവൻ നട്ടം തിരിയുകയാണ് വരവും പോക്കും ജനനവും മരണവും തുടരും ഒരാഗ്രഹവുമില്ലാത്ത സ്ഥിതി മരണസമയത്ത് ഉണ്ടാകാൻ ഉണ്ടാക്കുവാൻ സാധിച്ചാൽ പിന്നെ ജനനം വേണ്ട ജനിച്ചില്ലെങ്കിൽ മരണവുമില്ല സംസാരം അവസാനിച്ച് മുക്തനാവും ഹരി ഓം ഉദാനവായു ജീവനെ നേരെ ഈശ്വരനിലേക്ക് എത്തിക്കും മരണസമയത്ത് ഒരാഗ്രഹവും വരാതിരിക്കണമെങ്കിൽ ജീവിതത്തിൽ വേണ്ടത്ര സാധനകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ അന്തേ നാരായണ സ്മൃതി സാധിക്കുകയുള്ളൂ അന്ത്യകാലേ നമുക്ക് നാരായണ 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 എന്ന് ജപിക്കുവാനും ഇനി അവസാന ജപിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ ഉള്ളിൽ നാരായണനെ സ്മൃതി ചെയ്യുവാനും നമുക്ക് സാധിക്കണം അന്ധകാലേക്ഷമാം അനുസ്മര അതായത് അവസാന സമയത്തും എന്നെ സ്മരിക്കൂ എന്ന് ഗീതയിൽ പറയുവാൻ കാരണം ഇതാണ് അവസാന സമയത്ത് എന്ന് പറയേണ്ട അവസാന കാലത്തും എന്ന് പറഞ്ഞതിനാൽ ജീവിതം മുഴുവനും അതുവഴി അവസാന കാലത്തും ഭഗവാനെ സ്മരിക്കണം നമുക്കറിയാം നമുക്ക് ഇത്ര വലിയ അറിവൊന്നുമില്ലെങ്കിലും നമ്മുടെ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഈ ആധ്യാത്മികത്തിലുള്ളവർ രാവിലെ എഴുന്നേക്ക ഉണന്നാൽ നാവേൽ വരുന്നത് എന്തായിരിക്കും ചിലരെ എൻ്റെ ഗുരുവായപ്പ ചില സ്വാമിയെ ശരണവയ്യപ്പ അല്ലെ രാമരാമജിച്ചുകൊണ്ട് എൻ്റെ അമ്മേ മഹാമായേ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് നമ്മളിൽ പലരും എഴുന്നേൽക്കുന്നത് കുറച്ചുകൂടെ നമ്മൾ അടുത്ത പടിയിലെത്തിന്നിരിക്കട്ടെ ഒരു കസരിലിട്ട് ഇരിക്കുമ്പോൾ കൃഷ്ണാന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ കൃഷ്ണാന്ന് വിളിച്ചുകൊണ്ടേ എഴുന്നേൽക്കുകയുള്ളൂ എന്ത് ചെയ്യണേലും നാവേലൊന്ന് എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലില്ലേ അപ്പം എന്താണ് ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലാ കൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നാരായണൻ നിറന്നു നിൽക്കുന്നതുകൊണ്ട് മഹാദേവൻ നിറന്നു നിൽക്കുന്നുണ്ട് ദേവി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ നാവിൽ ആദ്യം വരുന്ന പദം അതായിരിക്കും അല്ലാത്തവരെയും നമുക്ക് കാണാം രാവിലെ എഴുന്നേറ്റ ഉടനെ കുറ്റവും പറഞ്ഞ് പൊറുപുറത്ത് പദം പെറുക്കി ചോറിഞ്ഞ് കടിച്ചു നടക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാം അപ്പോൾ ഗീത പറയുന്നു അവസാന സമയത്തും എന്നെ അനുസ്മരിക്കുന്നതാണ് അപ്പോൾ അവസാനമെന്ന് പറയണ്ട ജീവിതകാലം മുഴുവൻ ആ ജീവിതകാലം മുഴുവൻ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഒന്ന് ആലോചിക്കൂ എത്ര ഭാഗ്യമാണ് നമുക്ക് പലർക്കും നാരായണൻ്റെ കാര്യം പറയുകയും നാരായണന് വേണ്ടി ജീവിക്കുകയും അമ്പലത്തിലെ ജോലിയാണെങ്കിലും ആധ്യാത്മിക ജോലിയാണെങ്കിലും എന്തും കുട്ടികളെ വളർത്തുന്നതും പരിപാലിക്കുന്നതും എല്ലാത്തിലും ഈശ്വരനെ കാണുന്ന ഒരു പുണ്യജീവിതം ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും ചില ഡോക്ടർമാരുണ്ട് ആൾ വരുന്ന ആൾക്കാരുടെ പണം ഇച്ഛിക്കാതെ അവരെ കണ്ടമാനം ഇട്ട് വലയ്ക്കാതെ ആവശ്യമില്ലാത്ത ചികിത്സ ചെയ്യാതെ നന്മ ചെയ്ത് ഒത്തിരി ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന ഈശ്വരൻ അനുഗ്രഹിച്ച ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുമില്ലേ അത് സർക്കാർ ജോലിക്കാരാണെങ്കിലും അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നവരാണെങ്കിലും ഒത്തിരി ആൾക്കാർ നല്ലവർ ഇന്നും ഈ തത്വം അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അവസാന കാലം വരെയും ഭഗവാനെ സ്മരിക്കണം എന്നറിയിക്കാനാണ് ഇത് പറഞ്ഞത് വിഷയഭോഗങ്ങളിലൊക്കെ മുങ്ങി ജീവിച്ച് അവസാന സമയം ഭഗവാനെ സ്മരിച്ച് മുക്തി നേടാം എന്ന ആഗ്രഹം നടപ്പുള്ളതല്ലെന്ന് അതി പറയുക ഇപ്പം തിരക്കാണ് പ്രായമാകട്ടെ എല്ലാം ചെയ്യാം ഇപ്പം പിള്ളേരുടെ കാര്യം അവരുടെ കാര്യം ഇവരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെ നമ്മൾ കാണുന്നുമുണ്ട് പിന്നെയോ കള്ളക്കടത്ത് അതിക്രമിച്ച് കടക്കൽ ഇതൊന്നും സാധിക്കുന്ന സ്ഥലമല്ല ഈശ്വര ചൈതന്യമുള്ള ഹൃദയം കൈക്കൂലി കൊടുത്ത് ദേവന്മാരെ വശീകരിക്കാമെന്നാരും കണക്കാക്കണ്ട കാരണം പ്രലോഭനങ്ങൾക്കും അതീതരാണ് അവർ അർഹത തികച്ചും സമ്പാദിച്ചാലേ ഉദാനവായു ഈശ്വരലേക്ക് നമ്മളെ എത്തിക്കുകയുള്ളൂ ഈ ഉദാനവായു എന്ന് കേട്ടിട്ട് ഇല്ലാത്തവർ എങ്ങനെ പിന്നെ ഇന്നത്തെ വഴിപാടുകൾ കൊണ്ട് മനസ്സിന് സമാധാനമുള്ളവരായിത്തീരും മറ്റൊരാഗ്രഹങ്ങളുമായി മരിച്ചാൽ ആഗ്രഹിച്ച ലോകത്തിലേക്കാണ് പിന്നെ ഈ ജീവനെ എത്തിക്കുന്നത് ലോകം പലതെന്നല്ല ഇവിടെ അർത്ഥം ഉദ്ദേശിക്കുന്നത് നാം ആലോകനം ചെയ്യുവാൻ നാം കാണുവാൻ നാം അനുഭവിക്കാൻ ആഗ്രഹിച്ചത് അനുഭവിക്കാൻ പറ്റിയ സ്ഥലമാണ് നാം പിന്നെ എത്തുന്ന സ്ഥലം പ്രത്യേക സ്ഥലമല്ല ആഗ്രഹം അനുഭവിക്കാൻ അനുയോജ്യമായ സ്ഥലം അത് എവിടെയോ അവിടേക്ക് നമ്മളെ വീണ്ടും ജനിപ്പിക്കും ഹരി ഉറക്കവും സ്വപ്നം കാണലുമാകുന്ന രണ്ടാവസ്ഥകളെ സമഗ്രമായി എങ്ങനെ അറിയണമെന്നതാണ് ഗാർഗിൻ എന്ന നാലാമത്തെ ബ്രഹ്മചാരി പിപ്പലായന മഹർഷി ഗുരുദാഥനോട് ചോദിക്കുന്നത് നമുക്കിന്ന് ഈ മൂന്നും നാലും ചോദ്യങ്ങളുടെ ഉത്തരം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ ഭൗതിക ശാസ്ത്രജ്ഞൻ മാത്രമല്ല മറ്റു മതക്കാരും ഉണർന്നിരിക്കുന്ന സമയത്തെ മാത്രം നിരൂപിച്ചിട്ടാണ് മനുഷ്യൻ്റെ ജീവിതത്തെ പറ്റിയ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാൽ ഉറക്കവും സ്വപ്നവും മനുഷ്യൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് അവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവരവരുടെ നിഗമനങ്ങൾ ഭാഗികങ്ങളാണെന്ന് നമ്മ അറിയുക അങ്ങനെ ഭാഗികങ്ങളായ നിഗമനങ്ങൾ കൊണ്ട് ദൈവകാര്യം പറയുന്നതല്ല പൂർണ്ണമായ ഈശ്വര അവസ്ഥ എന്നാണ് ഹിന്ദുമതം നമ്മുടെ സന്യാസിമാരിലൂടെ അവതരിപ്പിക്കുന്നത് ഭാരതത്തിലെ ഋഷിമാർ ആ അവസ്ഥകളെയും പരിശോധിക്കുകയും അതുവഴി ജീവിതത്തിൻ്റെ സമഗ്രമായ ലക്ഷ്യം എന്തെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു ഉറങ്ങുമ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ ബോധമില്ല പക്ഷേ അപ്പോഴും ശ്വാസോഛ്വാസം ചോരയോട്ടം ഭക്ഷണം ദഹിക്കൽ മുതലായവ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇവയൊക്കെ നടത്താൻ ഉണർന്നിരിക്കുന്ന ഒരാൾ തീരൂ നാം ഉറങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ശ്വാസോഛ്വാസവും രക്ത ഓട്ടങ്ങളും ദഹനങ്ങളും ഒക്കെ നടത്താൻ ഉണർന്നിരിക്കുന്ന ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നാം ആദ്യം അറിയുക അതുപോലെ തന്നെ നമുക്ക് അനുഭവം അനുഭവമുണ്ടായ ഒരു കാര്യത്തെ പറ്റി ഓർമ്മിക്കൂ ഓർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ സ്വർഗം കാണാത്ത എൻ്റെ സ്വർഗത്തെപ്പറ്റി തോന്നലുകൾ അനുഭവമല്ല വെറും ഭാവനാവിലാസം മാത്രമാണ് ഇപ്പോൾ തന്നെ ഈ കൊറോണ എന്ന മഹാമാരി ലോകത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കൊറോണ വരാത്ത പലരും കൊറോണ ഇല്ലാത്ത പലരും കൊറോണ ഉണ്ടാവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത പലരും ഇന്ന് ഭയന്ന് ജീവിക്കുന്നില്ലേ അങ്ങനെ വന്നാൽ ഇങ്ങനെ വരുമോ അവർക്ക് അവിടെ ഇങ്ങനെ സംഭവിച്ച പോലെ എനിക്ക് വരുമോ എന്നൊക്കെ ഒരു തോന്നലില്ലേ ആ തോന്നലും കൊല്ലവും വാസ്തവമാണോ നമുക്ക് ഇപ്പോൾ തൽക്കാലം അനുഭവമൊന്നും ഇല്ലല്ലോ എന്ന് സമാധാനിക്കാൻ പറ്റാത്ത ഒരു ഭയം പലരെയും ഇന്ന് ആക്രമിച്ചിരിക്കുന്നു അപ്പോൾ അതെന്നാൽ ഉറക്കത്തിൽ ഇല്ലതാനും അപ്പോൾ അനുഭവമല്ല വെറും ഭാവനാവിലാസം മാത്രമാണത് പലർക്കും ശരീരത്തിന് വേദനയുണ്ട് പക്ഷെ ഉറക്കത്തിൽ വേദനയില്ലല്ലോ അപ്പം അറിവുള്ള ഒരു ഡോക്ടർ പറയും അതൊന്നും സാരമില്ലെന്നേ ഒന്ന് നടക്കുമ്പോഴും ഇച്ചിരി കുഴമ്പൊക്കെ പറ്റി ഇത് കുളിക്കുക എന്ന് പറയും വേറെ വലുതുകയാണെങ്കിൽ ഉടനെ സ്കാൻ ചെയ്യുന്നു എക്സ്റേ എടുക്കുന്നു അവിടേക്ക് ആവശ്യമില്ലാത്ത മരുന്ന് കൊടുക്കുന്നു ഇത് കഴിച്ചില്ലെങ്കിലും രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ മാറുന്ന കാര്യത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഉറക്കത്തിൽ ഞാൻ സുഖമായി ഉറങ്ങി എന്ന ഓർമ്മ ഉണർന്നും നമ്മൾ ഉണർന്നതും ഉണർന്നിരിക്കുന്നതുമെല്ലാം നമുക്ക് അനുഭവമാണ് ഉറക്കത്തിൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങി ഉറങ്ങിയെന്ന് ഉറക്കത്തിന് ശേഷം നമ്മൾ അറിയുന്നുമുണ്ട് അപ്പോൾ നാം അത് അനുഭവിച്ചു എന്ന് വ്യക്തം അപ്പോൾ പിന്നെ ഉറങ്ങിയതാരാണ് ഇത്തരം വ്യക്തവും യുക്തിപരവുമായ കാര്യങ്ങളെ അവഗണിക്കുന്നത് ശാസ്ത്രീയമല്ല പിപ്പലായന മഹർഷി ഇവയ്ക്കെല്ലാം വ്യക്തവും ശാസ്ത്രീയവുമായ മറുപടി പറയാൻ തുടങ്ങി മനസ്സിൻ്റെ സഹായമില്ലാതെ കണ്ണ് കാത മുതലായവ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കയ്യകാല തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങൾക്കും അവയുടെ പ്രവൃത്തികൾ നടത്താൻ കഴിവില്ല മനസ്സിൻ്റെ വികാസമാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ശബ്ദം സ്പർശം തുടങ്ങിയ അഞ്ചു തന്മാത്രകൾ എന്താണ് അഞ്ചു തന്മാത്രകൾ ശബ്ദം സ്പർശ രസ രൂപ ഗന്ധാദികൾ കാണുന്നത് കേൾക്കുന്നത് മണക്കുന്നത് തുടങ്ങിയിട്ടുള്ള അഞ്ചു കാര്യങ്ങൾ അറിയുന്നത് ആകാശം വായു തുടങ്ങിയ പഞ്ചഭൂതങ്ങളും മനസ്സിൻ്റെ തന്നെ സ്ഥൂലബാഹ്യ പ്രകടനങ്ങളാണ് ഇപ്പോൾ പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും എന്താണെന്ന് ആദ്യം അറിയണം പഞ്ചഭൂതങ്ങൾ ആകാശം അഗ്നി വായു ഭൂമി ജലമാണെന്നറിയാം ആകാശത്തിൻ്റെ ശക്തി കൊണ്ടാണ് നമുക്ക് ചെവിയുടെ പ്രവർത്തനം അഗ്നിയുടെ ചൈതന്യം കൊണ്ടാണ് കണ്ണിൻ്റെ പ്രവർത്തനം ഭൂമിയുടെ ചൈതന്യം കൊണ്ടാണ് ഗന്ധം മൂക്കിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ ജലത്തിൻ്റെ ചൈതന്യം കൊണ്ടാണ് നാവിൻ്റെ പ്രവർത്തനം അങ്ങനെ വായുവിൻ്റെ ചൈതന്യം കൊണ്ടാണ് സ്പർശം തൊലിയുടെ പ്രവർത്തനം അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചതന്മാത്രകളും ഒക്കെ മനസ്സിൻ്റെ തന്നെ സ്ഥൂലബാഹ്യപ്രകടനങ്ങളാണ് ഉറക്കത്തിൽ പത്തിന്ദ്രിയങ്ങളും മനസ്സിൽ അടങ്ങും മനസ്സിലേക്ക് പിൻവലിയും അതോടെ അവയുടെ പ്രവർത്തനം തൽക്കാലം ഒന്ന് നിൽക്കും അതുകൊണ്ട് ബാഹ്യ സ്ഥൂല പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉറക്കത്തിൽ ഇല്ലാതാവും ഇങ്ങനെ കുറച്ചു നേരം അവ വിശ്രമിച്ച ശേഷം വീണ്ടും പുറത്തു വരുന്നതോടെ പ്രപഞ്ച അനുഭവം വരുന്നതാണ് ഉണരൽ സൂര്യകിരണങ്ങൾ സന്ധ്യാസമയത്ത് സൂര്യഗോളത്തിലേക്ക് പിൻവലിഞ്ഞ് അന്ധകാരമായി തീരും രാത്രി കഴിഞ്ഞതും കിരണങ്ങൾ പൂർവാധികം പ്രകാശത്തോടെ പുറത്തുവന്ന് പ്രഭാതമായി തീരുന്നു ഇതേ സാദൃശ്യമാണ് നമ്മുടെ ഉറക്കത്തിലും ഉണരലിലും ഉള്ളത് രാത്രിയിലും സൂര്യൻ ഇല്ലാതാവുന്നില്ല അതുപോലെ ഉറക്കത്തിലും മനസ്സ് ഇല്ലാതാവുന്നില്ല തൽക്കാലം ലയിക്കുക മാത്രമാണ് ചെയ്യുന്നത് പ്രാണന്റെ പ്രവർത്തനം ഉറക്കത്തിലും തുടർന്ന് നടക്കുന്നുമുണ്ട് നമ്മുടെ ഉള്ളിൽ അത് വിസ്തരിക്കാനായി പിപ്പലായന മഹർഷി പറയുന്ന ഉദാഹരണം ആ ബ്രഹ്മചാരി ശിഷ്യന്മാർക്ക് നിത്യപരിചയം ഉള്ള ഹിന്ദുഗ്രഹങ്ങളിൽ നടത്തിയിരുന്ന ഹോമക്രിയകളാണ് ഹിന്ദുക്കളെന്ന് കരുതുന്ന നമുക്ക് അതെന്താണെന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടമാണ് ഇന്ന് വേദകാലഘട്ടത്തിൽ എല്ലാ ഗ്രഹങ്ങളിലും അധ്യാത്മ കേന്ദ്രങ്ങളായിരുന്നു വ്യക്തിപരമായ സാധനകളും ഈശ്വര ഭജനവുമാണ് എല്ലാ വീട്ടിലും നടന്നുകൊണ്ടിരുന്നത് സമൂഹ പ്രാർത്ഥനകൾക്ക് എല്ലാ വീട്ടിലും പ്രാധാന്യമുണ്ടായിരുന്നു നമ്മുടെ ക്ഷേത്രങ്ങൾ പൊതു പൊതുപ്രാർത്ഥനാലയങ്ങളല്ല അതിലുപരി സാധനാലയങ്ങൾ കൂടിയാണ് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം രാജാക്കന്മാരോ നാട്ടു പ്രമാണിമാരോ അവർക്ക് ആരാധനയ്ക്കായി നിർമ്മിച്ചതാണ് ഒരു സമുദായത്തിൻ്റേതായിരുന്നില്ല ഉടമസ്ഥർ അനുവദിക്കുന്നവർക്ക് മാത്രമേ ആരാധന നടത്തുവാൻ അവിടെ അനുവാദമുണ്ടായിരുന്നുള്ളൂ ക്ഷേത്ര ആരാധന ഹിന്ദുവിൻ്റെ ഒരു കടമയായിരുന്നില്ല അതുകൊണ്ട് എല്ലാ ഗൃഹത്തിലും പൂജകളും ഹോമങ്ങളും കൂട്ടനാപജപങ്ങളും പണ്ട് നടന്നിരുന്നു എല്ലാ വീട്ടിലും ഹവനകർമ്മങ്ങൾ നടത്തി തീരുവെന്ന് നിർബന്ധവുമായിരുന്നു ആഹാരം ആഹാരമെന്നപോലെയായിരുന്നു ഈ വക കാര്യങ്ങൾ ഓരോ വീട്ടിലും ബുദ്ധമതത്തിൻ്റെ വശ്യതയെ അനുകരിച്ചാണ് ഭാരതത്തിൽ ക്ഷേത്രങ്ങൾ പെരുകിയത് ഇത് സ്വാമി വിവേകാനന്ദൻ പറയുന്നതാണ് ആര്യസമാജ സ്ഥാപകനായ ദയാനന്ദ സരസ്വതി വേദത്തെ പ്രമാണമായി കരുതിയതിനാൽ ക്ഷേത്ര ആരാധനയെ അംഗീകരിച്ചിരുന്നില്ല പക്ഷേ വൈദിക മതം ഇന്ന് ഹിന്ദുവിന് എന്തെന്ന് പോലും അറിയില്ല വ്യക്തിപരമായ സാധനയോ വീടുകളിൽ ഹവനക്രിയകളോ അല്ല സാമൂഹ്യമായ ക്ഷേത്രാരാധന മാത്രമാണ് ഇന്ന് ഹിന്ദുമതം എന്ന പേരിൽ നടന്നു വരുന്നത് അതുകൊണ്ട് പിപ്പലായന മഹർഷിയുടെ ഉദാഹരണം മനസ്സിലാവാനായി ഹവനത്തിൻ്റെ ഒരു ചെറിയ രൂപം ഇവിടെ പ്രസ്താവിക്കാം ഹിന്ദുവിന് അഗ്നി ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ദേവത ആണ് വന്യെന്നോ തീയെന്നോ ഒക്കെ തർജിമ ചെയ്തുകൂടാ ഗ്രഹത്തിൽ അഗ്നി കെടാൻ പാടില്ല കെടാതെ സൂക്ഷിക്കുന്ന അഗ്നിയുടെ പേരാണ് ഗാർഹപത്യ അഗ്നി ഇന്നും പഴയ പാരമ്പര്യമുള്ള നമ്മുടെ പല വീടുകളിലും നിലവിളക്ക് കെടാതെ കത്തുന്ന വീടുകളുണ്ടെന്നറിയുക അതേപോലെ തന്നെ കെടാവിളക്ക് ക്ഷേത്രത്തിൽ ഇന്നുണ്ട് അഗ്നി ഗ്രഹത്തിൻ്റെ പതിയാണ് ദിവസവും ഇതിൽ നിന്നുമാണ് ഹോമത്തിനുള്ള അഗ്നി എടുക്കേണ്ടത് അങ്ങനെ എടുത്തതിന് ആഹവനീയാഗ്നി എന്ന് ആണ് പേര് കൊടുത്തിട്ടുള്ളത് ഹോമം നടത്തുന്നതിൻ്റെ വലത്ത് ഭാഗത്ത് അതായത് ഹോമത്തിലിരിക്കുന്ന ആളിൻ്റെ തെക്ക് ഭാഗത്ത് സൂക്ഷിക്കുന്ന അഗ്നിയുടെ പേർ എന്നാണ് ഉറക്കത്തിൽ പ്രാണൻ പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞല്ലോ ഗാർഹപത്നി അഗ്നിയിൽ നിന്നാണ് മറ്റഗ്നികൾ പുറത്തു വരുന്നത് അതുകൊണ്ട് അതിനെ അപാനൻ എന്ന് കരുതാം ആവാഹനത്തിൽ ഉപയോഗിക്കുന്ന അഗ്നിയാണ് കത്തിജ്വലിക്കുന്നത് അതുകൊണ്ട് അതിനെ പ്രാണൻ എന്ന് കരുതാം ശരീരത്തിൻ്റെ ശക്തിയെ സർവത്ര വ്യാപിപ്പിച്ച് മരണസമയത്ത് ഹൃദയത്തിൻ്റെ ദക്ഷിണഭാഗത്തിലൂടെ പുറത്തു പോകുന്ന വ്യാനൻ്റെ പ്രതീകമാണ് ദക്ഷിണാഗ്നി ദേഹത്തിൽ ഭക്ഷണപദാർത്ഥങ്ങൾ അതിൻ്റെ സാരത്തെ സർവ്വത്ര എത്തിക്കുന്ന സമാനന സമമാണ് യജ്ഞം നടത്തുന്ന ഹോതാവ് അല്ലെങ്കിൽ വൃത്തിക്ക് അല്ലെങ്കിൽ പൂജക്കാരൻ അല്ലെങ്കിൽ ആചാര്യൻ അല്ലെങ്കിൽ ഗുരുനാഥൻ എന്ന് കരുതുക ചെയ്ത കർമ്മവാസനയ്ക്കനുസരിച്ച് ലോകങ്ങളിൽ എത്തിക്കുന്നത് ഉദാനനാണ് അപ്പം യജ്ഞഫലമായി അതിനെയും കരുതാം നമ്മുടെ സംസ്കാരത്തിനും വാസനകൾക്കും വിപരീതമായി പകൽ വല്ലതും പ്രവർത്തിച്ചാൽ പലപ്പോഴും രാത്രി അത് ചിന്തിച്ചുറക്കം വരില്ലല്ലോ നമുക്ക് പകൽ ചെയ്ത ഹവനം പകൽ ചെയ്ത കർമ്മം പല ചെയ്ത പ്രവൃത്തി പകൽ ചെയ്ത ജോലി ശരിപ്പെടാത്തതിനാൽ ഉറക്കം തടസ്സപ്പെടും ഉദാനന് ആ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വരും വേണ്ടമാതിരി ഹവനം ചെയ്താൽ തടസ്സമില്ലാതെ ഉദാനൻ ജീവനെ ഈശ്വരൽ എത്തിക്കും സകാമമായി യജ്ഞകർമ്മങ്ങൾ ചെയ്യുന്ന വൃത്തിക്കിന് അവയ്ക്ക് സമാനമായ ലോകങ്ങളും നിഷ്കാമമായി യജ്ഞം ചെയ്യുന്നവന് ദേഹവിയോഗത്തിൽ മുക്തിയും കിട്ടും അതുപോലെ ശരീരമാകുന്ന ഹോമകുണ്ഡത്തിൽ ജീവനാകുന്ന പൂജാരി സകാമമായ ഹവനം നടത്തിയാൽ അവ അനുഗ്രഹിക്കുവാൻ അനുഭവയ്ക്കുവാൻ പറ്റിയ സാഹചര്യമുള്ള സ്ഥലത്ത് ജനിക്കും നിഷ്കാമമായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് വന്നാൽ ജനന മരണപ്രവാഹത്തിൽ നിന്ന് രക്ഷ കിട്ടി അനുഭവിക്കാൻ സാധിക്കും ഹരി ഇനി ഉറക്ക സമയത്ത് മനസ്സ് ആത്മാവിൻ്റെ ഏറ്റവും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അത്യുജ്വലമായ ആത്മാവിൻ്റെ പ്രഭയിൽ നിന്നാണ് മനസ്സിനും അതിലൂടെ ഇന്ദ്രിയങ്ങൾക്കും പ്രഭ കിട്ടുന്നത് അത്യന്തം അടുത്തു വരുന്നതോടെ പ്രഭയുടെ കാഠിന്യം കാരണം മനസ്സിന് അത് ഇരുട്ടിൻ്റെ പ്രതീതി നൽകും നട്ടുച്ചയ്ക്ക് സൂര്യനെ നോക്കിയാൽ നമ്മുടെ കണ്ണിന് ഇരുട്ടിൻ്റെ പ്രതീതി ഉണ്ടാവുന്നില്ലേ അതാണ് ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങിയെന്ന് നമ്മളിൽ പലരും പറയുന്ന ഒരവസ്ഥ എല്ലാവിധ ദുഃഖങ്ങളും മറന്ന് ഉണ്ടായ നിഷേധാത്മകമായ സുഖമാണ് ഉറക്കത്തിൽ അനുഭവിക്കുന്നത് ചുമടെടുക്കുന്നവൻ ആ ചുമട് മാറ്റി ഇരിക്കുമ്പോൾ അതിക്ക് വിശ്രമം കിട്ടുന്ന ഒരു അനുഭൂതി പോലെ ചുമട് ഏറ്റി നടന്ന് വിഷമിക്കുന്നവർ തൽക്കാലം ചുമട് അത്താണിയിൽ ഇറക്കി വെച്ച് സുഖിക്കുന്നത് പോലെയാണ് ഉറക്കം ഉണർന്നാൽ ചുമട് വീണ്ടും ഏറ്റേണ്ടി വരും പഴയപടി ആകും അപ്പോൾ ആത്മസുഖം അതല്ല അതിൽ ദുഃഖത്തിൻ്റെ സ്പർശം പോലുമില്ല ദുഃഖസ്വരൂപമാണ് ആത്മാവ് ഞാൻ അല്ല എൻ്റെ എന്ന മനസാണ് ഇവിടെ ഞാനും മനസ്സും ഉറങ്ങുന്നു എന്നർത്ഥം ഇനി സ്വപ്നത്തിൻ്റെ അനുഭവം എന്തെന്നുകൂടിയും നമുക്ക് ശ്രദ്ധിക്കാം സ്വപ്നത്തിൽ മനസ്സ് ലയിക്കുന്നില്ല സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് പോവും സ്ഥൂല ശരീരം ഓർമ്മയില്ല സ്വപ്നത്തിൽ സ്വപ്നശരീരമെന്ന സൂക്ഷ്മ ശരീരത്തിൻ്റെ ഓർമ്മയുണ്ടാവുകയും ചെയ്യും ഉണർന്നിരിക്കുമ്പോൾ അനുഭവിച്ച പല അനുഭവങ്ങളും മാത്രമല്ല ഭാവന കൊണ്ട് പലരും മനസ്സിൽ സൃഷ്ടിച്ച അത്യന്തം അത്ഭുതകരമായ അനുഭവങ്ങൾ സ്വപ്നത്തിൽ പലർക്കും ഉണ്ടാവാറുണ്ട് ആ സമയത്ത് മനസ്സിൻ്റെ ഒരു ഭാഗം അനുഭവിക്കുന്ന പദാർത്ഥങ്ങളായും മറ്റൊരു ഭാഗം അവയെ കാണുന്ന സ്വപ്നശരീരവുമായി തീരും വെള്ളത്തിൽ വീണു എന്ന് സ്വപ്നം കാണുന്നു ഞാനും കുളവും അതിലെ വെള്ളവും രണ്ടും മനസ്സിൻ്റെ സൃഷ്ടിയാണ് കാരണം ഉണർന്നു നോക്കുമ്പോൾ ഒട്ടും നനവ അനുഭവപ്പെടുന്നില്ലല്ലോ അതാണ് സ്വപ്നം കാണുന്നതും മനസ്സാണ് എന്ന് ഇവിടെ വിവക്ഷിക്കുന്നത് ഉറങ്ങുന്നത് മനസ്സാണ് സ്വപ്നം കാണുന്നതും മനസ്സാണ് അതുപോലെ ഉണർന്നിരിക്കുന്നതും പലതരം അനുഭവങ്ങൾ അനുഭവിക്കുന്നതും മനസ്സ് തന്നെയാണ് ഉണർന്നിരിക്കുമ്പോൾ സ്ഥൂല ശരീരത്തിലെ സ്ഥൂല വിഷയങ്ങളെയും സ്വപ്നത്തിൽ സൂക്ഷ്മ ശരീരത്തിലൂടെ സൂക്ഷ്മ വിഷയങ്ങളെയും ഉറക്കത്തിൽ കാരണ കാരണശരീരത്തിലൂടെ കാരണശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീജശരീരം ഒന്നും അറിഞ്ഞില്ല സുഖമായി ഉറങ്ങി എന്ന അനുഭവത്തെയും അഹങ്കാരമാണ് അഹത്തിന് ഒരു ആകാരമുണ്ട് എന്ന തെറ്റായ തോന്നൽ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇവ ബുദ്ധിവൃത്തികളായി അറിയുക ഹരിയോ ഇങ്ങനെ മൂന്ന് തരം വൃത്തികൾ അവസ്ഥകൾ സ്ഫുരിക്കാനും ലയിക്കാനും അതായത് പൊന്താനും താഴാനും നിശ്ചലവും നൃവികാരവുമായ ഒരാധാരം ഉണ്ടാവണമെന്നത് യുക്തിയുക്തമായ കാര്യമാണ് അതാണ് ആത്മാവ് മനസ്സിലയിച്ചാൽ പോരാ മനസ്സ് നശിച്ചില്ലാതാവണം സങ്കല്പങ്ങളുടെ പ്രവാഹമാണ് മനസ്സ് സങ്കല്പങ്ങളാകുന്ന ശരീരം മനസ്സ് ബുദ്ധി ഇവ മൂന്നും തിരിച്ച് ഓരോന്ന് അനുഭവിക്കുമ്പോൾ അവസ്ഥാത്രയം അവസാനിച്ച് ജീവഭാവം നീങ്ങി ആത്മഭാവസ്ഫുരിക്കും സ്വപ്ന സ്വക്ഷുപ്തി അവസ്ഥ മാറി ആത്മഭാവസ്ഫുരിക്കും അതോടെ സർവ സംശയങ്ങളും ഞാനെന്നും എൻ്റെതെന്നും എനിക്കെന്നുള്ള സർവ്വ അഹങ്കാര ഭാവങ്ങളും അടങ്ങി പരമ പരമകൈവല്യത്തെ പ്രാപിക്കും ഇത് സാധിക്കലാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം അതുതന്നെയാണ് കൃതകൃത്യത അതുതന്നെയാണ് നമ്മുടെ വീടുകളിലുള്ള സമൂഹ പ്രാർത്ഥനയ്ക്കും കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുപ്പ് ഹോമകുണ്ടമാക്കി അതിനകത്ത് ആ അഗ്നിയിൽ മത്സ്യമാംസാദികളും പഴകിയതൊന്നും പാകം ചെയ്യാതെ സ്വാത്തിക ഭക്ഷണങ്ങൾ തയ്യാറാക്കൂ അടുപ്പിൻ്റെ തീ കൂട്ടുമ്പോൾ അത് ഹോമകുണ്ഡത്തിലെ അഗ്നി ചയിക്കുന്നതായിട്ട് സങ്കല്പിക്കൂ അതിന് നാമം ജപിക്കൂ എല്ലാവരും ഒരുമിച്ചിരുന്ന് വീട്ടിൽ നാമം ജപിക്കൂ നമുക്ക് ഈ ഹോമവും പൂജയും ഒക്കെ നമ്മളിൽ തന്നെ നടത്തിക്കൊണ്ട് നല്ല ആത്മസാക്ഷാത്കാരം ലഭിക്കുന്ന ഒരു നല്ല പദ്ധതിയിലേക്ക് നമ്മുടെ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ തത്വസാരങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുവാൻ ഇതിലൂടെ സാധിക്കുവാൻ ശ്രീ ഗുരുവാരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ഗഹനമായ ഗംഭീരമായൊരു വിഷയം ശ്രോതാക്കളിലേക്ക് തരുന്നു എത്ര പേർക്കിത് ഉൾക്കൊള്ളാൻ പറ്റും ഒരു കാര്യം എനിക്കിന്നറിയാം ഇത് അരല്പം കേട്ടിട്ട് ബട്ടൺ അമർത്തും എന്നിട്ട് പിന്നെ അടുത്തത് കേൾക്കും ഓ ഞാൻ മുഴുവൻ കേട്ടു എന്ന് വെക്കും അങ്ങനെ വെക്കല്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതൊന്ന് കേട്ടു നോക്കൂ നമുക്കും നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനും ഒക്കെ നമുക്കൊന്ന് ബന്ധപ്പെടാം അതിന് നിങ്ങളെ സാക്ഷാൽ പരമകാരണ്യനായ ഭഗവാൻ ഗുരു അരപ്പൻ അനുഗ്രഹിക്കട്ടെ അവിടുന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ പറയുന്നത് അതിനുള്ള മാർഗങ്ങളും അവിടുന്ന് തന്നെ തരുന്നു ഇത് അവിടുത്തേക്കായി സമർപ്പിക്കുന്നു എല്ലാവർക്കും ഇത് പ്രയോജനമാകാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇത് സ്വീകരിക്കൂ നന്മയിലേക്ക് കടക്കൂ എല്ലാവർക്കും നന്മ നേരുന്നു നന്മ നേരുന്നു നന്മ നേരുന്നു